ഇന്ത്യയിൽ സ്നേഹത്തിന്റെ വിപ്ലവം രചിച്ച ക്രൈസ്തവ മിഷണറിമാർ. വളരെ പ്രസക്തമായ നമ്മൾ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ എന്തിനു വന്നു എന്നുള്ളത്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒട്ടുമിക്ക പഠിതാക്കൾക്കും കൂടുതൽ പേർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് ഇന്ത്യയുടെ സാംസ്കാരിക മാറ്റത്തിന് കാരണക്കാരായ ഒരു പഴയ ഏജൻസിയാണ് എന്ന് പറഞ്ഞാൽ വളരെ പഴക്കമുള്ള ഒരു ഏജൻസിയാണ് ക്രിസ്തുമാർഗം എന്നുള്ളത്. എഡി 1-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ക്രൈസ്തവ സാന്നിധ്യം പാരമ്പര്യങ്ങൾ പറയുന്നുണ്ട്. 3-ാം നൂറ്റാണ്ട് മുതലെങ്കിലും അത് സത്യമാണ്. റോബിൻ തോംസന്റെ ചേഞ്ചിങ് ഇന്ത്യ ഇൻസൈറ്റ്സ് ഫ്രം ദ മാർജിൻ എന്ന ബി ആർ പബ്ലിഷിംഗ് കോർപ്പറേഷൻ ആണത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പുസ്തകത്തിൽ കേരളത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായിരുന്നു കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയൊക്കെ അവസ്ഥ? വളരെ ദയനീയമായിരുന്നു. ഡോക്ടർ സാമുവൽ നെല്ലിമുകൾ അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന പുസ്തകത്തിൽ അതിന് പേജ് 30 മുതൽ വായിക്കുമ്പോൾ 37 മുതലുള്ള പേജിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. 37 മുതൽ 72 വരെയുള്ള പേജുകളിൽ ഈ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. ജാതികളും ഒട്ടനവധി ഉപജാതികളും അടക്കം 500-ഓളം വിഭാഗങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. ഓരോ ജാതിക്കാരും തമ്മിൽ നിശ്ചിത അകലം സൂക്ഷിച്ചുകൊണ്ട് ഐത്താചരണം ഇവിടെ നടത്തണമായിരുന്നു. ഉദാഹരണത്തിന് ബ്രാഹ്മണരും നായരും തമ്മിൽ 4 അടി അകലം സൂക്ഷിക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ബ്രാഹ്മണരും കണിയാനും 4 അടിയും ബ്രാഹ്മണരും ചോവരും തമ്മിൽ 36 അടിയും ബ്രാഹ്മണരും പുലയർ പറയ തുടങ്ങിയ ജാതിക്കാർ തമ്മിൽ 96 അടിയും നായരും ചോകരും തമ്മിൽ 12 അടിയും നായരും പുലയർ പറയർ തുടങ്ങിയവർ തമ്മിൽ 36 അടിയും അകലം സൂക്ഷിക്കേണ്ടതായിരുന്നു. ഇത്തരമൊരു സാമൂഹ്യ അവസ്ഥയാണ് കേരളത്തിൽ നിലനിന്നിരുന്നത്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ, ഇന്ത്യയൊട്ടാകെ ഇത്തരമുള്ള അവസ്ഥകളാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ മൃഗങ്ങളോടുള്ളതിനേക്കാൾ ക്രൂരമായ സമീപനം മനുഷ്യരോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. ഇത്തരം അടിമ സമ്പ്രദായം ഇതിനുള്ള സർക്കാർ ഇതിന് അനുകൂലമായിരുന്നു. അന്നത്തെ കാലത്ത് നാട്ടുരാജ്യങ്ങൾ ഈ അടിമ സമ്പ്രദായത്തിന് അനുകൂലവുമായിരുന്നു. ഇങ്ങനെയാണ് പറയുന്നത്, തിരുവിതാംകൂർ രാജ്യത്തിന് തന്നെ 1.5 ലക്ഷത്തിലധികം അടിമകൾ ഉണ്ടായിരുന്നു. 1850-കളിൽ കേരളത്തിൽ അടിമ വ്യാപാരം തഴച്ചു നിന്നിരുന്നു. ഇടനാട്ടിൽ ആരോഗ്യമുള്ള അടിമയുടെ വില 6 രൂപയും മല്ലപ്പള്ളിയിൽ 18 രൂപയും വന്നായിരുന്നു. മല്ലപ്പള്ളി നമ്മുടെ കോട്ടയം. മലനാട്ടിൽ വില അല്പം കൂടുതലായിരുന്നു. ഇതായിരുന്നു കേരളത്തിലെ ഒരവസ്ഥ. ഇന്ത്യയിലെയും അത് തന്നെയായിരുന്നു അവസ്ഥ. ഇന്ത്യയിലെ അടിമകൾക്ക് യോഗ്യമായ വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ഈ അടിമത്ത സമ്പ്രദായം, കേരളത്തിലെ ഈ അടിമത്ത സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിന് ആരാണ് മുൻകൈ എടുത്തത്? ലണ്ടൻ മിഷണറി സൊസൈറ്റി, LMS, ചർച്ച് മിഷണറി സൊസൈറ്റി, CMS തുടങ്ങിയ മിഷൻ സംഘടനകളാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അവർ സമ്മർദ്ദം ചൊലുത്തി. കേണൽ മൺറോയുടെ സഹായത്താൽ റാണി ലക്ഷ്മിബായ് 1812 തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഒപ്പുവച്ചു. മിഷൻ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സമ്മർദ്ദ ഫലമായിട്ടാണ് അത് സംഭവിച്ചത്. എന്നാൽ ഇത് പ്രായോഗികമാക്കാൻ പിന്നെയും സമയമെടുത്തു കേട്ടോ. തിരുവിതാംകൂറിലൊക്കെ അത് പ്രായോഗികമാകാൻ പിന്നെയും സമയമെടുത്തു. 1819 റാണി ഗൗരി പാർവതിബായി മൺറോത്തുരുത്ത് കോട്ടയത്തെ CMS കോളേജിന് ദാനം ചെയ്തു. അങ്ങനെ അവിടെ അടിമകളുടെയും അവിടെ കഴിഞ്ഞിരുന്ന കീഴ്ജാതിക്കാരായ ഈഴവരുടെയും മേലുള്ള അവകാശം മിഷണറി ജോസഫ് ഫെന്നിന് അവർ കൈമാറി. അവരും ഈഴവർക്ക് വേണ്ടിയുള്ള ഒരു സ്കൂള് തന്നെ അവിടെ എന്ത് ചെയ്തു, ആരംഭിച്ചു. ഇതായിരുന്നു കേരളത്തിൽ കീഴ്ജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ സ്കൂള്. ജാതി വ്യവസ്ഥ ശക്തമായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. എന്നാൽ ഈഴവർ പ്രശ്നം ഉണ്ടാക്കി, അടിമകളോടുകൂടെ ഒരുമിച്ച് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. എന്നാൽ ഓൾറെഡി ക്രിസ്ത്യൻ മിഷണറിമാർ ബഹുദൂരം മുന്നോട്ട് പോയിരുന്നു. അവർ അടിമകൾക്ക് എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യവും നൽകി, വിദ്യാഭ്യാസം നൽകി.
പിന്നീട് ഒരു രേഖ തയ്യാറാക്കി. 1835 മിഷണറി ജോസഫ് പിറ്റ് CMS കോളേജിന്റെ പ്രിൻസിപ്പൾ ആയപ്പോൾ മൺട്രോ ഐലൻഡിലുള്ള ഓരോ അടിമകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഒരു രേഖ ഒപ്പുവെക്കുകയുണ്ടായി, എഴുതുകയുണ്ടായി. മിഷണറിമാരായ ബെയിലിയും പിറ്റും ഒപ്പുവെച്ച പ്രസ്തുത രേഖയാണ് കേരള സംസ്ഥാനത്ത് അടിമകളെ സ്വതന്ത്രരാക്കിക്കൊണ്ടുള്ള ആദ്യത്തെ പ്രമാണരേഖ. കണ്ടോ, മിഷണറിമാർ വഹിച്ച പങ്കാണ്, പലരും ഇത് മറന്നു പോകുന്നു. ക്രിസ്ത്യൻ മിഷണറിമാര്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ക്രിസ്ത്യൻ മിഷണറിമാരും ഒന്നാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് തികച്ചും തെറ്റാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ക്രിസ്ത്യൻ മിഷണറിമാരും എന്നും രണ്ടാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്ന് മാത്രമല്ല, ഇതിന്റെ കേരളത്തിന്റെ ആയാലും ഭാരതത്തിന്റെയും നവോത്ഥാനത്തിൽ എത്രമാത്രം, ഭാരതം എന്നുള്ള പേര് ശരിക്കും ഞാൻ പ്രയോഗിക്കാറില്ല, എന്നാൽ നമ്മുടെ വിഷയാസ്പദമായിട്ട് ഞാൻ പ്രയോഗിച്ചു പോയതാണ്, എത്രമാത്രം നവോത്ഥാനത്ത് നവോത്ഥാന നിർമ്മിതിയിൽ എത്ര നിസ്തുല്യമായ പങ്കാണ് വഹിച്ചതെന്ന് നമുക്കിതൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഇവിടെ അയിത്തക്കാർക്ക് മർദ്ദനങ്ങളേറ്റിരുന്നു. മേൽജാതിക്കാരുടെ കയ്യിൽ നിന്ന് മർദ്ദനങ്ങളേറ്റിരുന്നു. 1853 യാതൊരു കീഴ്ജാതിക്കാരനായ വ്യക്തിയും അവൻ ക്രിസ്ത്യാനിയോ മുഹമ്മദീയനോ ആകുന്നത് കൊണ്ട് അയിത്തക്കാരൻ അല്ലാതായി തീരുന്നില്ല എന്ന് തിരുവിതാംകൂർ ദിവാൻ പ്രഖ്യാപിച്ചു. അവർ പൊതുനിരത്തിൽ കൂടി നടക്കാൻ പാടില്ലെന്നും വിധിച്ചു. മിഷണറിമാരായ ജോൺ ഹോക്സ്വർത്തും ജോസഫ് പിറ്റും ഈ ഉത്തരവിനെതിരെ പോരാടുകയും മദ്രാസ് ഗവൺമെന്റിനെ കൊണ്ട് അത് റദ്ദാക്കുകയും ചെയ്തു. കണ്ടോ, മാത്രമല്ല അവർ കഠിന പരിശ്രമം ചെയ്ത് 1855 തിരുവിതാംകൂർ ഗവൺമെന്റിനെ കൊണ്ട് അയിത്താചരണവും അടിമത്വവും നിർത്തലാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഗവൺമെന്റിന്മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മിഷണറിമാരായ ജോൺ ഹോക്സ്വർത്തും ജോസഫ് പിറ്റും ഗവൺമെന്റിന്മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നേടിയെടുത്ത ഉത്തരവിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഠിന പരിശ്രമം നടത്തിക്കൊണ്ട്, പ്രയത്നം ചെയ്തുകൊണ്ടാണ് തിരുവിതാംകൂർ ഗവൺമെന്റിനെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അവരെത്തിച്ചത്. അതിനെക്കുറിച്ച് ഹെൻറി ബേക്കർ, വളരെ പ്രശസ്തനായ മിഷണറി ഹെൻറി ബേക്കർ പറയുന്നുണ്ട്, തിരുവിതാംകൂർ ഗവൺമെന്റ് അടിമത്തം നിരോധിച്ചു, അദ്ദേഹം പറയുന്നതാണ്. ഡോക്ടർ സാമുവൽ നെല്ലിമുകൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന കാര്യമാട്ടോ ഞാൻ ഉദ്ധരിക്കുന്നത്. തിരുവിതാംകൂർ ഗവൺമെന്റ് അടിമത്തം നിരോധിച്ചു, എന്നാൽ ആ ഉത്തരവ് പ്രസിദ്ധീകരിക്കുകയുണ്ടായില്ല. അടിമത്തം നിരോധിച്ചിട്ട് അവരെന്ത് ചെയ്തു, ഒരു കള്ളക്കളി കാണിച്ചു, അവരാ ഉത്തരവ് പ്രസിദ്ധീകരിച്ചില്ല. അതുകൊണ്ട് ഞാൻ ആ ഉത്തരവിന്റെ അനവധി കോപ്പികൾ അച്ചടിച്ച് പൊതുജനത്തിന് വിതരണം ചെയ്തു. ഈ ഉത്തരവിന്റെ, അടിമത്തം നിരോധിച്ചു എന്നുള്ള ഉത്തരവിന്റെ കോപ്പി എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, വിതരണം ചെയ്തു. മിഷണറി ഹെൻറി ബേക്കറാണ് ചെയ്തത്, വളരെ പ്രസിദ്ധനായ മിഷണറിയാണ് അദ്ദേഹം. എന്നാൽ ഇത് മിഷണറിമാര് സമ്മർദ്ദം ചെലുത്തി, ഉത്തരവ് നേടിയെടുത്തു, എന്നാൽ അത് പ്രായോഗികമാകണമെന്ന് ആരും ആഗ്രഹിച്ചിരുന്നില്ല. അവിടെയും മിഷണറിമാർ ഇടപെടുകയാണ്. അപ്പോ കേരളത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാര് വന്നത് ഒരിക്കലും പലരും ആരോപിക്കുന്നത് പോലെ പാൽപ്പൊടി കൊടുക്കാനല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുക്കാനല്ല. ശരിയാണ്, അവർ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ, പ്രചരിപ്പിക്കുവാൻ വന്നു. ആ സുവിശേഷത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ പരിവർത്തനം അവർ വരുത്തി. അതിന് ജാതി മത വർണ്ണ വർഗ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. ഇനി വസ്ത്രം ധരിക്കാൻ പറ്റുമായിരുന്നോ ഇവിടുത്തെ സ്ത്രീകൾക്ക്? പറ്റുമായിരുന്നില്ല. കേരളത്തിൽ കീഴ്ജാതിക്കാരായ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഉയർന്ന ജാതിക്കാരായ ബ്രാഹ്മണന്മാര് നായർ സ്ത്രീകളെയും കീഴ്ജാതിക്കാരായ സ്ത്രീകളെയും അടിമകളായ സ്ത്രീകളെയും ഒരിക്കലും മാറുമറയ്ക്കാൻ അനുവദിച്ചിരുന്നില്ല. അരയിൽ മാത്രം ഒറ്റ കീറ് തുണി ചുറ്റുവാനുള്ള അനുവാദം മാത്രമേ എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അല്പകാലങ്ങൾക്ക് ശേഷം നായർ സ്ത്രീകൾക്ക് ഈ അവകാശം കിട്ടി. പക്ഷേ പിന്നീട് നായന്മാരെന്ത് ചെയ്തു, ബ്രാഹ്മണരോടൊപ്പം ഒരുമിച്ച് ചേർന്ന് കീഴ്ജാതിക്കാരായ സ്ത്രീകൾക്ക് ഈ അവകാശം കിട്ടാതിരിക്കേണ്ടതിന് പ്രയത്നിച്ചു. അത്തരത്തിലുള്ള ചരിത്രങ്ങളുണ്ട്. എന്നാൽ മിഷണറിമാരെന്ത് ചെയ്തു, കീഴ്ജാതിക്കാരായ സ്ത്രീകൾ മിഷണറിമാർ കീഴ്ജാതിക്കാരായ സ്ത്രീകളെ വിദ്യാഭ്യാസം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ
അവർ വസ്ത്രം ധരിക്കാനുള്ള തങ്ങളുടെ അവകാശത്തെക്കുറിച്ച് ബോധവതികളായി. അവരുടെ അവകാശം അംഗീകരിച്ചു കിട്ടുന്നതിന് വേണ്ടി അവർ തിരുവിതാംകൂർ ഗവൺമെന്റിന് നിരവധി തവണ നിവേദനങ്ങൾ നൽകി. 1812-12 1822-22 ഇടയിൽ ഈ പോരാട്ടത്തിന്റെ ആദ്യ ഘട്ടമായിരുന്നു. ഒടുവിൽ കേണൽ മൺറോയുടെ പ്രചോദനത്താൽ റാണി ഗൗരി പാർവതിഭായ് ക്രൈസ്തവരായ കീഴ്ജാതി സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അനുവാദം കൊടുത്തു. വലിയ സമ്മർദ്ദത്തിന്റെ ഫലമായി. എന്നാൽ ബ്രാഹ്മണരും നായന്മാരും ഈ സ്ത്രീകളുടെ നേരെ അക്രമം അഴിച്ചു വിട്ടു. 1821 മിഷണറി ചാൾസ് മീഡ് ഈ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി, കണ്ടോ, ആക്രമിക്കപ്പെട്ട സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാദേശിക കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അപ്പൊ എത്രമാത്രം മനുഷ്യ സ്നേഹമാണ് ക്രൈസ്തവ മിഷണറിമാർക്കുണ്ടായിരുന്നത്, എത്രമാത്രം മനുഷ്യ സ്നേഹമാണ് അവർ പ്രദർശിപ്പിച്ചത് എന്നുള്ളത് ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ബോധ്യം വരുന്നതാണ്. പിന്നീട് മറ്റൊരു പ്രാദേശിക കോടതി കീഴ്ജാതിക്കാരായ നാടാർ സ്ത്രീകൾ, നാടാർ ക്രൈസ്തവ സ്ത്രീകൾ മാറുമറച്ചാൽ അവരിൽ നിന്നും പിഴ ഈടാക്കാനുള്ള വിധി പുറപ്പെടുവിച്ചു. ചാൾസ് മീയുടെ ഈ വിധിക്കെതിരെയും പോരാടി മദ്രാസ് ഗവൺമെന്റിന്റെ ഇടപെടലിനായി അപ്പീൽ നൽകി. അങ്ങനെ ക്രിസ്ത്യൻ നാടാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം കിട്ടി. എന്നാൽ ക്രൈസ്തവരായ നാടാർ സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവർ കണ്ടു, അവർക്കെന്ത് ചെയ്തത് പ്രചോദനമായി തീർന്നു. അങ്ങനെ അവരും മാറുമറയ്ക്കാൻ തുടങ്ങി. കണ്ടോ, മാറുമറയ്ക്കൽ സമരത്തിന് ക്രൈസ്തവ മിഷണറിമാർ നൽകിയ സംഭാവന കണ്ടോ. ഇത് നവോത്ഥാനത്തിൽ ചെലുത്തിയ വലിയ പങ്കല്ലേ. ഇതിനേക്ക് ആർക്ക് തള്ളിക്കളയാൻ കഴിയും? ഞാൻ വേഗം പോകുന്നു. സതി എന്ന വാക്കിലൂടെ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ഭർത്താവിന്റെ ചിതയിൽ ജീവനോടെ ചുട്ടരിക്കപ്പെടുന്ന സ്ത്രീ, ഭാര്യ. ഈ നീചമായ നികൃഷ്ടമായ ആചാരത്തിനെതിരെ വില്ലിങ്കേരി ശബ്ദമുയർത്തി. എന്നാൽ ഇത് ശക്തമായിരുന്നു. ഈ ആചാരം അനുഷ്ഠിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ നിര ശക്തമായിരുന്നു. 1799 വില്ലിങ്കേരി ഇതിന് സാക്ഷ്യം വഹിച്ചത്. 1800 ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ സതി അനുഷ്ഠിക്കുവാൻ ഒരുങ്ങുന്നത് അദ്ദേഹം കണ്ടു. അങ്ങനെയുള്ളവർ അദ്ദേഹം ഒന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എങ്ങനെ? ഗവർണർ ജനറൽ തൂക്കിക്കൊല്ലുക ഇത് ചെയ്യരുതെന്നും പറഞ്ഞു. എന്നാൽ പലരും പിന്മാറിയില്ല. എന്നാൽ സതിയെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഗവർണർ ജനറലിന്റെ കൗൺസിലിനും വെല്ലസി പ്രഭുവിനും നൽകുന്നതിനായി ജോർജ് ഉട്ട്നിയും ക്ലോഡിയസ് ബുക്കാനും കേറിയും കൂടി ശ്രമിച്ചു. ഇതിന് അന്ത്യം കുറിച്ചു പിന്നീട്. രാജാറാം മോഹൻ റോയ് ഒക്കെ ഇതിന്റെ പ്രചോദനം ഉൾക്കൊണ്ടാണ് പിന്നീട് കാര്യങ്ങൾ ചെയ്തത്. മറ്റൊരു നീചമായ ആചാരം ഇവിടെ നിലനിന്നിരുന്ന മറ്റൊരു നീചമായ ആചാരമായിരുന്നു രോഗികളും മരണ ആസന്നരുമായ വ്യക്തികളെ എന്ത് ചെയ്യുമായിരുന്നു? പുണ്യ നദികളുടെ തീരത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അവിടെ കിടന്ന് മരിക്കാൻ അനുവദിക്കുന്ന രീതി. മരണാസന്നമായാൽ എന്ത് ചെയ്യും? അവരെ കൊണ്ടുപോയി ഈ നദികളുടെ തീരത്ത് കൊണ്ടിടും. സെറംപൂർ മിഷണറി ആയിരുന്ന വില്യം വാർഡ് അതിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഒരു മനുഷ്യൻ മരണാസന്നനാകുമ്പോൾ അയാളുടെ ബന്ധുക്കൾ അയാളെ ഒരു ശയ്യമേൽ കിടത്തി ഗംഗാനദിയുടെ തീരത്തേക്ക് കൊണ്ടുവരുന്നു. ചിലരെയൊക്കെ അനേകം മൈലുകൾ ദൂരത്തു നിന്നുമാണ് എടുത്തുകൊണ്ടുവരുന്നത്. മിക്കപ്പോഴും വളരെ ക്രൂരമായ ഒരു അന്തരീക്ഷമാണ് അരങ്ങേറിയത്. മരണവേദനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ തന്റെ കിടക്കയിൽ നിന്നും വലിച്ചിറക്കി പലപ്പോഴും തണുത്തുറഞ്ഞതോ കത്തുന്നതോ ചൂടുള്ളതുമായ അന്തരീക്ഷത്തിൽ എത്ര ദൂരമെങ്കിലും ചുമന്ന് കൊണ്ടുപോയി നദീതീരത്ത് കൊണ്ടിടുന്നു. പാവപ്പെട്ടവനാണെങ്കിൽ ആ തുറന്ന അന്തരീക്ഷത്തിൽ കിടക്കണം. മരിക്കുന്നത് വരെ രാവും പകലും അവിടെ കിടക്കണം. വില്ലിങ്കേരിസ് ഒബ്ലിഗേഷൻ ആൻഡ് ഇന്ത്യാസ് എന്ന പുസ്തകത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഇതിനേക്ക് അന്ത്യം കുറിച്ചതാരാ? ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇടപെടലിലാണ്. കുഷ്ഠരോഗികളെ തീയിലിട്ട് ദഹിപ്പിക്കണമായിരുന്നോ? അവിടെയും ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇടപെടലുണ്ടായി. ഇവിടെ ബാലവേശ്യകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ദേവദാസികളായി വളർത്തപ്പെടുന്ന ബാലവേശ്യകൾ ധാരാളം ഉണ്ടായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ ഡൊണാവൂർ ഫെല്ലോഷിപ്പിൽ പ്രവർത്തിച്ചിരുന്ന എമി കാർമൈക്കൽ ഈ ആചാരത്തെ എതിർത്തു. അനവധി പെൺകുട്ടികളെ ഇതിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. കണ്ടോ, ക്രിസ്ത്യൻ മിഷണറിമാർ മനുഷ്യ സ്നേഹികളായതുകൊണ്ടല്ലേ ഇത്തരം വലിയ ഇടപെടൽ നടത്തുവാൻ ഇടവരുത്തിയത്? അല്ലെങ്കിൽ കഴിയുമായിരുന്നോ? കഴിയുമായിരുന്നില്ല. ഗോത്രവർഗക്കാരുടെയിൽ ഇതുപോലെ തന്നെ ശക്തമായ പ്രവർത്തനം ക്രിസ്ത്യൻ മിഷണറിമാർ ഉണ്ടാക്കി. ഈ കാര്യങ്ങൾ മാത്രമല്ല, ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾക്കും ക്രിസ്ത്യൻ മിഷണറിമാർ അവരുടെ പങ്ക് വഹിച്ചിട്ടുണ്ട്. മിഷണറി വില്യം കേറിയ ഉദാഹരണമായിട്ട് എടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്,
ഇന്ത്യയുടെ സമ്പന്നമായ ജൈവജീവി സമ്പത്തിനെ കുറിച്ച് അദ്ദേഹം വളരെ ശ്രദ്ധാലുവായിരുന്നു. ഒരു ബൊട്ടാണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഫ്ലോറ ഇൻഡിക്ക അടക്കമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര സംബന്ധമായ നാച്ചുറൽ ഹിസ്റ്ററി സംബന്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹമാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യയിൽ മാത്രം കാണുന്ന മൂന്ന് യൂക്കാലിപ്റ്റിസ് ഇനങ്ങളിൽ ഒന്നിന് കേരിയ ഹെർബേഷ്യ എന്ന പേര് നൽകിയത് അദ്ദേഹത്തിനോടുള്ള ആദരമായിട്ടാണ്, അദ്ദേഹത്തെ ആദരിക്കുവാൻ വേണ്ടിയാണ്. ഇന്ത്യൻ സംസ്കാരത്തെ പശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ വില്യം കേരിയുടെ പങ്ക്, ഇന്ത്യയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിൽ, വെസ്റ്റേൺ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിൽ വില്യം കേരിക്ക് വളരെ അടുത്ത പങ്കുണ്ടെന്ന് നിഷ്പക്ഷമായ ചരിത്രം പഠിക്കുന്ന എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ലാമിൻ സന്മേഹ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലാമിൻ സന്മേഹ് ട്രാൻസ്ലേറ്റിംഗ് ദ മെസ്സേജ് ദ മിഷണറി ഇമ്പാക്ട് ഓൺ കൾച്ചർ എന്ന പുസ്തകമാണ്. നല്ലൊരു പുസ്തകമാണ്, നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. കേരിയുടെ പ്രവർത്തനം തത്വശാസ്ത്രപരമായും അദ്ദേഹം പറയുകയാണ്, ഭാഷാശാസ്ത്രപരമായും പശ്ചാത്യ ലോകത്തിന്റെ ഇന്ത്യയിലേക്കുള്ള അന്വേഷണത്തിന് സ്ഥായിയായ അടിസ്ഥാനമിട്ടു. കേരി തന്റെ ഉദ്യമങ്ങൾ കൊണ്ട് കണ്ടെത്തിയ വിലമതിക്കാനാവാത്ത കാര്യങ്ങളെക്കുറിച്ച് അതുവരെ പശ്ചാത്യ പണ്ഡിതന്മാർക്ക് കാര്യമായ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രശസ്തരായ പണ്ഡിതരുടെ നീണ്ട നിര തന്നെ ഇന്ത്യയെക്കുറിച്ച് അന്വേഷിക്കാനായി എത്തി. ഈ പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു 19-ാം നൂറ്റാണ്ടിലെ വലിയ ചിന്തകനായിരുന്നു മാക്സ് മുള്ളർ. മാക്സ് മുള്ളറെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാകത്തില്ല. അദ്ദേഹമാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ വലിയ സമ്പത്ത് പശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ജന്മം കൊണ്ടൊരു ജർമ്മൻകാരനായിരുന്നു താൻ, എന്നാൽ പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി താൻ ഓക്സ്ഫോർഡിലെ കമ്പാരിറ്റീവ് ഫിലോളജിയുടെ പ്രൊഫസറായിരുന്നു. മതങ്ങളെക്കുറിച്ചുള്ള അക്കാദമിക് പഠനത്തെ മതചരിത്രം എന്ന് പഠിക്കണമെന്ന് അദ്ദേഹമാണ് ആദ്യം ശുപാർശ ചെയ്തത്. കണ്ടോ, വലിയ പണ്ഡിതന്മാരുടെ ഇന്ത്യയിലേക്ക് തിരിയാൻ, ഇന്ത്യയെ കാണാൻ, ഇന്ത്യ മനസ്സിലാക്കാൻ വഴിയൊരുക്കിയത് വില്യം കേറിയുടെ പ്രവർത്തനങ്ങളാണ്. കൺഫഷൻസ് ഓഫ് എ സെക്യുലർ ഫണ്ടമെന്റലിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൽ മണിശങ്കർ അയ്യർ പറയുന്നത് ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുവാണ്, ഇന്ത്യയിലെ ക്രൈസ്തവ മിഷണറിമാരുടെ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന ആഗമനമെടുത്താൽ ഗോത്രവർഗക്കാരുടെയിലും അല്ലാതെയുമുള്ള സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ രംഗത്താണ്. മണിശങ്കർ അയ്യരാണ് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള കോളേജുകളെല്ലാം തന്നെ സ്ഥാപിച്ചതും നടത്തുന്നതും ക്രൈസ്തവ മിഷണറികളാണ്. എന്റെ മാതൃകലാലയമായ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഡൽഹി, സെന്റ് സേവിയർ കോളേജ് കൽക്കത്ത, ലയോള ചെന്നൈ, സോഫിയ വിമൻസ് കോളേജ് മുംബൈ എന്നിവ ഏതാനും ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ മാത്രമാണ്. മുംബൈയിലെ കത്രീഡൽ സ്കൂളുകളും ഡൽഹിയിലെ സെന്റ് കൊളംബസ് സ്കൂളും റാഞ്ചിയിലെ സെന്റ് സേവിയർ സ്കൂളും എല്ലാം ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്കൂളുകളിൽ ഉൾപ്പെട്ടവയാണ്. രാജ്യത്താകമാനമുള്ള അയൽ രാജ്യമായ പാകിസ്ഥാനിലും ജീസസ് ആൻഡ് മേരി സ്കൂളുകളുടെ ശൃംഖല അത്തരത്തിലുള്ള സൗത്ത് ഏഷ്യയിലെ 100-ക്കണക്കിന് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ പെടുന്നവയാണ്. അദ്ദേഹം പറയുകയാണ്, സെന്റ് സ്റ്റീവൻസിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ആരും എന്റെ ആത്മാവിനെ സ്വന്തമാക്കുന്നതിനായി യാതൊരു ശ്രമങ്ങളും അവിടെ നടത്തിയിരുന്നില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കണ്ടോ, അദ്ദേഹം പറയുകയാണ്, എന്റെ യാതൊരു ശ്രമങ്ങളും എന്റെ ആത്മാവിനെ തിരിക്കാൻ വേണ്ടി ആരും ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഓരോ ദിവസവും രാവിലെ നടക്കുന്ന വേദപാഠ ധാർമ്മിക പഠന ക്ലാസ്സിന് പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കാനുള്ള ധാർമ്മികമായ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെയും പറയുന്നു അദ്ദേഹം, ക്രൈസ്തവ മിഷണറിമാർ ശ്രദ്ധേയമായ സംഭാവന നൽകിയ മറ്റൊരു മേഖല ആരോഗ്യ രംഗമാണ്. പ്രാഥമിക ആരോഗ്യ രംഗത്തും പ്രഥമ ശുശ്രൂഷ രംഗത്തും പരിശീലനം ലഭിച്ചവരാണ് ഒരു വലിയ വിഭാഗം മിഷണറിമാർ. രാജ്യത്തെമ്പാടും ഉൾനാടുകളിലും വൻ നഗരങ്ങളിലും ക്രൈസ്തവ മിഷനുകൾ സ്ഥാപിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആശുപത്രികൾ കാണാം. അവ പൂർണ്ണമായും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതല്ലെങ്കിൽ പോലും വലിയൊരു അളവോളം പാവങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അവിടെ ക്രൈസ്തവരായ രോഗികൾക്ക് പ്രത്യേക പരിഗണനയോ മറ്റു വിശ്വാസങ്ങളുള്ളവർക്ക് അവഗണനയോ ഇല്ല. ജീവിക്കുന്നവർക്ക് മാത്രമല്ല മരിക്കുന്നവർക്കും ക്രിസ്തുവിന്റെ പടയാളികളുടെ കരങ്ങൾ അഭയം നൽകുകയുണ്ടായി. മണിശങ്കര അയ്യർ പറയുന്നതാണ്, അവരിൽ ഏറ്റവും അറിയപ്പെടുന്നത് നിസ്വാർത്ഥമായ മതേതരത്വത്തിന്റെ പ്രതീകമായ മദർ തെരേസയും അവരുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുമാണ്. പെൻഗിൻ വൈക്കിംഗ് ആണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഇങ്ങനെ എത്ര എത്രയോ മണിശങ്കരായ പറഞ്ഞത് വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത്, ഇന്ത്യയിലെ സാമൂഹിക രംഗത്ത് എത്രമാത്രം വലിയ സംഭാവനകളാണ് ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയത്. ഞാൻ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, എത്ര വലിയ സംഭാവനകളാണ് നൽകിയത്.
ഇതിനെ നവോത്ഥാനം ചെയ്യാൻ, കേരളത്തെയും ഭാരതത്തെയും നവോത്ഥാനം ചെയ്യാൻ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവസാനമായിട്ട് എന്തുകൊണ്ട്, എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിലേക്ക് വന്നത്, കേരളത്തിലേക്ക് വന്നത്? എന്താണ് അതിന്റെ ഉത്തരം? 99-ൽ ഗ്രഹാം സ്റ്റെയിൻസ് കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യൻ മിഷണറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിൻസും തന്റെ മക്കളും കൊല്ലപ്പെട്ടു ഒറീസയിൽ. തങ്ങളുടെ തന്റെ ശവസംസ്കാര സമയത്ത് തന്റെ ഭാര്യ ഗ്ലാഡീസും മകൾ എസ്തേറും ഈ ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞു. ഞാനതിവിടെ വായിക്കുന്നു. അവൻ അഥവാ ക്രിസ്തു കൊണ്ട് എനിക്ക് നാളെയെ അഭിമുഖീകരിക്കാൻ കഴിയും. അവൻ ജീവിക്കുന്നത് കൊണ്ട് ഭയമെല്ലാം നീങ്ങിപ്പോയി. കാരണം എനിക്കറിയാം, അതേ എനിക്കറിയാം, അവനാണ് എന്റെ ഭാവിയെ പിടിച്ചിരിക്കുന്നത്. ജീവിതം ജീവിക്കാൻ മൂല്യമുള്ളതാക്കുന്നതും അവൻ ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ക്രിസ്തു സ്നേഹമാണ് ക്രിസ്ത്യൻ മിഷണറിമാരെ ഇതിനെ പ്രേരിപ്പിച്ചത്, ഇന്ത്യയിലേക്ക് വരാൻ, കേരളത്തിലേക്ക് വരാൻ, നവോത്ഥാന നിർമ്മിതിയിൽ പങ്കുചേരാൻ അവരെ പ്രാപ്തമാക്കിയത് ക്രിസ്തു സ്നേഹമാണ്. അത് മനുഷ്യ സ്നേഹം കൂടിയാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയത്തില്ല, മനുഷ്യനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഉദാത്തമായ മനുഷ്യ സ്നേഹം ക്രൈസ്തവ മിഷണറിമാരോട് രചിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ ചർച്ചയ്ക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് ഇട്ടത്, ഇന്ത്യയിൽ സ്നേഹത്തിന്റെ വിപ്ലവം രചിച്ച ക്രൈസ്തവ മിഷണറിമാർ. ക്രിസ്തുവിന്റെ സ്നേഹം അവരെ നിർബന്ധിച്ചത് കൊണ്ട് അവർ ഇന്ത്യയിൽ വന്നു, കേരളത്തിൽ വന്നു. മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത പ്രതീകങ്ങളായിട്ട് അവർ മാറി. ഇത് ഇന്ത്യയുടെ ചരിത്രം പറയുന്നതാണ്. ഞാൻ പലരുടെയും ക്വട്ടേഷൻ ഇവിടെ വായിച്ചു. വളരെ പ്രസിദ്ധരായ ആളുകൾ ചരിത്രത്തെ പഠിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. പിന്നെ ആർക്കാണ് അതിനെ നിഷേധിക്കാൻ കഴിയുന്നത്? ഭാരതത്തിന്റെയും കേരളത്തിന്റെയും നവോത്ഥാന നിർമ്മിതിക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയിട്ടുള്ളത് അതുല്യമായ സംഭാവനയാണ്. ഇതിനെ നവീകരിക്കുവാൻ, നവോത്ഥാനം ചെയ്യുവാൻ. ഞാൻ തൽക്കാലം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മറ്റു സഹോദരന്മാരിവിടെ ഉണ്ട്, അവർക്ക് ചർച്ചകളിൽ പങ്കുചേരാൻ സംസാരിക്കാം. എലിസ് ബ്രദർ ഇവിടെ ഉണ്ടോ? നമ്മുടെ ദിനേശ് ബ്രദർ ഉണ്ട്, ദിനേശ് ബ്രദർക്ക് പറയാം. താങ്ക് യു സിജോ ബ്രദർ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? വളരെ സത്യമാണ് സിജോ ബ്രദറെ, സിജോ ബ്രദർ പറഞ്ഞിരിക്കുന്നത്. അത് ഒന്നുകൂടി ഇപ്പൊ കേൾക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാല് ഞാൻ എൻ്റെ രാജ്യത്തിനെ പറ്റിയിട്ടും എനിക്ക് കിട്ടിയ ക്രിസ്തുവിനെ പറ്റിയിട്ടും ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ ക്രിസ്തുവിന്റെ മോനാന്നുള്ള നിലയിലും ഞാനൊരു ഭാരതീയനെന്ന നിലയിലും വളരെയധികം അഭിമാനിക്കുന്നു. ഇത് പറയുന്നു കേൾക്കുമ്പോൾ ഒന്നും കൂടി ഞാൻ എവിടെയും നിശംസയം ധൈര്യത്തോടെ അഭിമാനത്തോടെ ക്രിസ്തു എൻ്റെ നായകനാണ്, അത് മതങ്ങൾക്കപ്പുറമാണെന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടുന്നു. കാരണം ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കഴിഞ്ഞ് 10-20 വർഷമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം സിജോ ബ്രദർ പറഞ്ഞ ചരിത്രങ്ങളൊന്നും ആവർത്തിക്കാതെ എൻ്റെ ചില അനുഭവങ്ങൾ ഞാൻ പറയാൻ പോകുന്നു. അത് മസൂറിയിലായാലും ശരി, അത് മീററ്റിലായാലും ശരി, മിഷൻ ഹോസ്പിറ്റലുകളിലൊന്നും തന്നെ അവിടെ ഒരു പക്ഷപാതമില്ല. അവിടെ ഹിന്ദു ആണ്, ക്രിസ്ത്യാനിയാണ്, വിശ്വാസിയാണ്, അങ്ങനത്തെ ഒരു പക്ഷപാതവും ഇല്ല. പിന്നെ കുറച്ച് നാള് മുമ്പിൽ ഒരു ഭയങ്കര വിവാദം ഇന്ത്യയിൽ വന്നിട്ട്, പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ വന്നിട്ടുണ്ടായത് വെറും ആത്മീയമാണ്, ആത്മീയമാണ്, ആത്മീയമാണ്. പക്ഷെങ്കിൽ ഇത് ആത്മീയം തന്നെ ആകുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ സ്നേഹം സിജോ ബ്രദർ എടുത്തെടുത്ത് പറഞ്ഞ ഒരു വാക്കില്ല, ശരിക്കും ഓരോരു ഭാരതീയന്റെയും ഹൃദയത്തെ തറക്കേണ്ട വാക്കാണ്. കാരണം ക്രിസ്തുവിന്റെ സ്നേഹം അത് ഭയങ്കര. കാരണം ഇതെല്ലാം ഉണ്ടാക്കിയതും ഇതൊക്കെ കൊടുത്തതും കുറെ ആത്മീയന്മാരാക്കും ക്രിസ്ത്യാനികൾക്കല്ല, മറിച്ച് ഭാരതത്തിലെ ഓരോ പൗരനും ഓരോ മനുഷ്യനും അവന്റെ വേദനകളും അവന്റെ ദുഃഖങ്ങളും ആ ദുഃഖത്തിൽ നിന്ന് വിടുതലിനും കണ്ടിട്ടാണ് മിഷണറിമാർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സതിയിൽ അവർ ഇടപെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഭാരതത്തിന്റെ തൊട്ടുകൂടായ്മയിലും മാർവർക്ക എല്ലാത്തിനും അവർക്ക് മനുഷ്യന്റെ വേദനകളാണ് എപ്പോഴും അവരെ ഭാരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നമ്മളെ ഭാരപ്പെടുത്തുന്നതാണ്. ഇതൊക്കെ പറയുമ്പോൾ അപ്പോഴും ഉള്ളിലൊരു ചെറിയ വേദനയും കൂടി ഉണ്ട്. കാരണം കഴിഞ്ഞ 100 വർഷം കൊണ്ട് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ശരി, ഞാൻ എത്ര കണ്ട് പറയുന്നത് ശരിയാണെന്നറിയില്ല, ഭാരതത്തിന് മിഷണറിമാർ അവരുടെ ആത്മാവും ജീവനും അവരെ രക്തം ഒഴുക്കി ചെയ്ത മിഷണറി പ്രവർത്തനങ്ങൾ സമൂഹത്തിന് സോഷ്യലി പൊളിറ്റിക്കലി അത് കൊടുത്തിരിക്കുന്ന സംഭാവനകൾ ചെയ്യുവാൻ നമ്മൾ പലരും തോറ്റുപോകുന്നതിനൊരു യാഥാർത്ഥ്യം കൂടെ നമ്മളിവിടെ ചിന്തിക്കണം.
അതിൻ്റെ ഒരു അംശം പോലും എത്തുന്നത്. കാരണം അവർക്ക് ഒരു വെറും സഭയിൽ ആളച്ചേർക്കലോ അത് വലുതാക്കലോ മാത്രമായിരുന്നില്ല, അന്യന്റെ വേദനയും അവർക്ക് വേദനയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം അത്രക്ക് വലുതായിരുന്നു അവരുടെ സ്നേഹം. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് കുറെ ആൾക്കാരൊക്കെ പറ്റുക, മതം മാറ്റുക, അവരെ പേര് മാറ്റുക, അവരെ കൊണ്ട് അല്ല അല്ല ഒരിക്കലും അല്ല. അല്ലെങ്കിൽ ഇവിടെ പള്ളിയുടെ കൂടെ പള്ളിക്കൂടെ ഉണ്ടാക്കൂലായിരുന്നു, ഒരിക്കലും ഉണ്ടാക്കൂലായിരുന്നു. എന്നെപ്പോലെയുള്ളവന് ചെറിയ ക്ലാസ് വരെ, സിജോബദറിനെ പോലെ ഒരു വലിയ ക്ലാസ് വരെ പഠിക്കാനും. ഇന്ന് എല്ലാ വിദ്യാഭ്യാസത്തിന്റെയും മൂല കാരണം യേശുക്രിസ്തു തന്നെയാണ്. യേശു കർത്താവ് കൊടുത്തയച്ച, അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വില്യം കേറിനെ പോലെയുള്ള ആൾക്കാരായാലും ശരി, നമ്മളെ മലബാറിലെല്ലാം മലബാർ മിഷൻ, അതായത് ഈ ബാസൽ മിഷൻ പോലെയുള്ള സംഘടനകൾ വന്ന് നമ്മളെ പോലെയുള്ള ആൾക്കാർ രക്ഷയൊരുക്കിയിരിക്കുന്ന വലിയ ഭാഗത്തിനോട്ട് സത്യമായി ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇട്ടതിന് വളരെയധികം നന്ദി, താങ്ക് യു. ഞാൻ ഇനി വിഷയം പോലെ കൂടെ ഞാൻ ചേർന്നോളാം.